ഹായ്, സലാമലൈക്കും. എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖല്ലേ? പിന്നെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആപ്പിളും പഴുത്ത മാങ്ങയും കൂടെ ഒരു അച്ചാറ്. അപ്പൊ ഗ്രീൻ ആപ്പിളും പഴുത്ത മാങ്ങയും വെച്ച് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അച്ചാറൊക്കെ എല്ലാം ഓരോ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചടമൊക്കെ ഇട്ടിരുന്നെ. പക്ഷെ സംഭവം ഗ്രീൻ ആപ്പിളും മാങ്ങയും മാത്രം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്സ് ഒക്കെ അയക്കുക, ഷെയർ ലൈക്കൊക്കെ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും എങ്ങനെയാണ് ഗ്രീൻ ആപ്പിളും പഴുത്ത മാങ്ങയും വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇന്നൊരു ഗ്രീൻ ആപ്പിളും ഒരു പഴുത്ത മാങ്ങയും, പഴുത്ത അങ്ങനെ നല്ലോണം പഴുത്തിട്ടില്ല, ഒരു മീഡിയം പഴുപ്പായ മാങ്ങ, അത് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം. അപ്പം ഗ്രീൻ ആപ്പിൾ കൊണ്ട് ഒരു പിക്കിള്, കൂടെ ഒരു അര കിലോ മാങ്ങ ഉണ്ടാവും, പിന്നെ ഇത് ഒരു കിലോ ഗ്രീൻ ആപ്പിളും. ഇതും കൊണ്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. അപ്പൊ ഏകദേശം നമ്മളിത് ആപ്പിള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ആപ്പിളും മാങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ അച്ചാർ പരിപാടി അങ്ങ് തുടങ്ങാം. അപ്പൊ നമ്മളെന്തായാലും മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു പഴുത്ത മാങ്ങ അരക്കിലോ ഉണ്ട്, ഇത് ഒരു കിലോ ആപ്പിള് ഗ്രീൻ ആപ്പിള്. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ ഇഞ്ചിയും മല്ലിച്ചപ്പും കൂടി പൊതിനയും എല്ലാം കൂടെ ഒന്ന് അരക്കുക. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു രണ്ട് വെളുത്തുള്ളി, രണ്ട് ചെറിയ വെളുത്തുള്ളി. അപ്പൊ നമുക്ക് എന്തായാലും അച്ചാറിനുള്ള ചെമ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ചെമ്പില് കുറച്ച് ഓയിൽ വെച്ചെടുക്കാം, ഒരു 100 മില്ലി ഓയിൽ വെക്കുന്നുണ്ട്. ഓയില് അല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യുന്ന, അത് വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട, വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ പെട്ടെന്ന് കാറിപ്പോ, അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മള് എണ്ണ എന്തായാലും ചൂടായിട്ടുണ്ട്, നമുക്ക് അതിനകത്ത് കടുകിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനല് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമന്റ്സ് ഒക്കെ അയക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പൊ നമ്മളെ കടുക് എന്തായാലും പൊട്ടി വന്നിട്ട് നമുക്ക് ഇനി അതിനകത്തേക്ക് വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, പൊതിന, മല്ലിയ കാര്യത്തിൽ നമ്മൾ കുറച്ച് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നിങ്ങൾക്ക് കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാൻ ഇതിന്റെ കൂടെ അരച്ചെടുത്തേ ഉള്ളൂ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ തീന്റെ തീ കുറച്ചൊന്ന് കുറച്ച് വെക്കാം, ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് അതിന്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ ഒന്ന് തിളക്കി കൊടുക്കാം. കാശ്മീരി, അതിനുശേഷം നമുക്ക് കാശ്മീരി മുളക് പൊടി, ഒരു 100 ഗ്രാം ഇട്ട് കൊടുക്കാം. ആ 100 ഗ്രാം ഉണ്ടാവും, 100 ഗ്രാം ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം, കളറില്ലെങ്കിലേ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈസ്റ്റ് ഉണ്ട് അച്ചാർ പൊടി, ഇതൊരു 100 ഗ്രാം ആണ്, 165 ഗ്രാം, ഇതൊരു 100 ഗ്രാം ഉണ്ട് ബാക്കി മൊത്തം ഇട്ടുക. ചെറുങ്ങനെ വറവാട്ടെ. നിങ്ങൾക്ക് മുളക് പൊടി യൂസ് ചെയ്യട്ടാ, ഇത് ഞാന് കുറച്ച് ചുവന്ന കളറും ആവും, അതുകൊണ്ടാണ് ഈ കാശ്മീരി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാശ്മീരി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി, ഇടുമ്പോ 100 ഇടേണ്ട ആവശ്യമില്ല, നല്ല എരിവുണ്ടാവും, കാശ്മീരിക്ക് അത്ര എരിവുണ്ടാവില്ല. ഇനി നമുക്ക് നമ്മൾ അരച്ച വെച്ച കുറച്ച് പൊതിനെ, മല്ലിച്ചപ്പും, ഇഞ്ചിയും കൂടെ അരച്ചാണ്, നമുക്ക് വേറൊരു സാധനം കൂടെ കുറച്ച് വേണം, അതുകൊണ്ട് മാറ്റി വെച്ചു കുറച്ച്. അതുകൂടെ ഇട്ട് ഒന്ന് ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട്, പൊടിയൊക്കെ ഒന്ന് വറന്ന് വറവായിട്ടുണ്ട്. നമുക്ക് ഇനി അത് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിൾ കണ്ടില്ലേ, 1 കിലോ ഗ്രീൻ ആപ്പിള്. ഇത് ഞാൻ കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് മുറിക്കാം, ചെറുതായിട്ട് വേണം, നന്ന ചെറുതായിട്ട് മുറിക്കാം. നന്ന ചെറുതായിട്ട് മുറിച്ചാൽ പെട്ടെന്ന് ഇത് ഒരു മാസം കഴിയുമ്പോൾ ഇതിനെ അരിഞ്ഞ് ആപ്പിൾ ഇല്ലാതാവും, അതുകൊണ്ടാണ് കുറച്ച് വലുതായിട്ട് കഴിഞ്ഞാൽ നല്ലത്, കുറച്ച് വലുതായിട്ട് അരിഞ്ഞോളി. മാങ്ങ ലാസ്റ്റ് ഇട്ടെടുത്താൽ മതി, കാരണം പഴുത്ത മാങ്ങയല്ലേ, തോലി എടുക്കേണ്ട ആവശ്യമില്ല, അപ്പോ ഇതൊക്കെ പെട്ടെന്ന് അരിഞ്ഞു പോകും, അതുകൊണ്ട് മാങ്ങ ലാസ്റ്റ് ഇട്ടെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉലുവ പൊടിച്ചത്, കായം ചേർക്കണ്ട, കായം ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഇത് ഉലുവ പൊടിച്ചതാണ്, ഉലുവ പൊടിച്ചിട്ടുള്ള കുറച്ച് നല്ലോണം പൊട്ടെ. പിന്നെ ചുക്ക് പൊടി, ആണ് ചുക്ക് പൊടി ഇട്ടൊടുക്ക. കുറച്ച് മഞ്ഞപ്പൊടി, ഒരു വൈക്ക് പോവല്ലേ, കിടക്കട്ടെ. ഇനി ഇനിയാണ് നമ്മളെ മെയിൻ സാധനത്തിലല്ലോ, ഉപ്പിട്ടില്ലല്ലോ, ഉപ്പിട്ടെടുക്കാം നമുക്ക്. ഉപ്പ് അച്ചാറിൽ കുറച്ച് കൂടുതൽ ഇട്ട്, എന്നാലും അതൊരു കുറച്ച് അങ്ങോട്ട് ഇതായിട്ട് വേണം. ഇനി നമുക്ക് ഇതിനകത്ത് വിനീഗർ കൂടെ ആഡ് ചെയ്ത് സംഭവം റെഡിയായി. നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് മിക്സ് ചെയ്യാം.
ഇതൊരു സിമ്പിൾ പരിപാടിയാണ്, സിമ്പിൾ അച്ചാർ. അച്ചാർ ഉണ്ടാക്കാൻ സാധനം വേണ്ടാന്നല്ലേ, 5 മിനിറ്റും കൊണ്ട് അച്ചാർ ഉണ്ടാക്കി. ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്രീൻ ആപ്പിൾ എടുക്കുക, മാങ്ങ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് അടിച്ചു കൊടുക്കുക ഒരു അച്ചാർ. ആ എന്താണ് ഇത്? ഗ്രീൻ അച്ചാർ. നമുക്ക് അതിനകത്ത് സുർക്ക വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് കടത്തിൽ മാങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ കാശ്മീർ പൊടി വേണം എന്ന് തോന്നുന്നുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കേണ്ടി വരും. കുറച്ചും കൂടെ കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മണി, കുറച്ച് കളറ് കുറവുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ മാങ്ങ ഇട്ട് കൊടുക്കാം. ഏകദേശം അച്ചാർ 90% റെഡി ആയി കഴിഞ്ഞു. ഇനി മാങ്ങയും ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞങ്ങൾ ഇന്നലെ ഉച്ചക്കനെ തീർക്കൂലു. നിങ്ങൾക്ക് കുറച്ച് ദിവസം വർക്ക് ഉണ്ടോണ്ട് ആണെങ്കിൽ കുറച്ച് പഴുത്ത പഴുപ്പ് കുറഞ്ഞ മാങ്ങ എടുക്കണ നല്ലത്. നമ്മൾ തീരും, പരിപാടി തീരും, ഉച്ചക്ക നമ്മുടെ മക്കളെ തീരും. ഇതിനകത്ത് കുറച്ച് ഒലീവ് ഓയിലാണിത്. ഒലീവ് ഓയിൽ, ഒലീവ് ഓയിൽ നമ്മുടെ സാധന സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഒലീവ് ഓയിൽ വെച്ചോക്കാം. ഒലീവ് ഓയിൽ നിർബന്ധമില്ല കേട്ടാ. നിങ്ങൾക്ക് നല്ലെണ്ണ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല ടേസ്റ്റ് കൂടെ നല്ലെണ്ണയാണ് നല്ലത്. പിന്നെ ഒലീവ് ഓയിൽ നമുക്ക് നല്ലെണ്ണ ഇവിടെ കിട്ടും, നമ്മൾ വാങ്ങല്ല. അതുകൊണ്ടാണ് ഒലീവ് ഓയിൽ വെച്ചത്. പിന്നെ കുറച്ച് ചൂടുവെള്ളം നമുക്ക് പതപ്പിച്ച് ഒഴിക്കണം, കുറച്ച് ലൂസ് ആക്കാണ്ട്. നിങ്ങൾക്ക് ലൂസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റ്, പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. ഇത് കുറച്ച് ടൈറ്റ് ആക്കാനുള്ളത്, നമുക്കിത് ലൂസ് ആക്കണം, കുറച്ച് ലൂസ് ആക്കണം. നിങ്ങൾ കുറച്ച് ദിവസം വെക്കേണ്ടി ആണെങ്കിൽ നിങ്ങൾ ലൂസ് ആക്കുക. എല്ലാ പെട്ടെന്ന് കഴിക്കാത്ത പരിപാടി ആണെങ്കിൽ, ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപാടിയാണ്, ലൂസ് ആക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നല്ല ടൈറ്റിൽ ഉണ്ടാക്കിയാൽ മതി. കണ്ടില്ലേ എന്താ മാങ്ങ പോലെ തന്നെ ഉണ്ട്, പച്ച മാങ്ങ പോലെ തന്നെ ഉണ്ട്. പിന്നെ ആപ്പിളാന്ന് ഇടും. ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, അത് തിളപ്പിക്കട്ടെ. നമ്മളെന്തായാലും കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, തിളപ്പിച്ചിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ച് ലൂസായിട്ട്, എന്തായാലും ഒന്നും കൂടെ ടൈറ്റ് ആകുമ്പോൾ ഇരിക്കുന്നതിനകത്ത് ഒന്നും കൂടെ ടൈറ്റ് ആകും. നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തിന് ഉപ്പ് നോക്കാം. ഉപ്പും കൂടെ നോക്കി കഴിഞ്ഞാൽ അച്ചാർ റെഡി ആകും. ഉപ്പും കൂടെ നോക്കി കഴിഞ്ഞാൽ അച്ചാർ റെഡി. ഉപ്പ് കുറവുണ്ട്, ഉപ്പിട്ട് അച്ചാറിന്റെ പ്രശ്നമാണ്. എത്ര ഉപ്പിട്ടാലും ഉപ്പുണ്ടാവുക. അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്സ് ഒക്കെ അയക്ക. എല്ലാരും ഉണ്ടാക്കി നോക്കണം. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.